ഫ്രണ്ട്സ്, വെൽക്കം ടു ഡിജിയിലാണോ. നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വന്ന ടോപ്പിക് പി ചാനൽ ജയഫിറ്റി ആണ്. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ജയഫിറ്റി എന്താണെന്നും അതുപോലെ തന്നെ എം ചാനൽ ജയഫിറ്റിനെ പറ്റി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ സിമ്പിൾസ് നമ്മൾ നോക്കാം. രണ്ട് ചാനൽസിന്റെയും പി ചാനൽ ജയഫിറ്റിയുടെയും അതുപോലെ തന്നെ എം ചാനൽ ജയഫിറ്റിയുടെയും സിമ്പിൾ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എം ചാനൽ ജയഫിറ്റി. അപ്പോൾ എം ചാനൽ ജയഫിറ്റിയുടെ സിമ്പിൾ നോക്കാം. നമുക്കറിയാം ജയഫിറ്റിക്ക് മൂന്ന് ടെർമിനൽസ് ആണ് ഉള്ളത്, ഗേറ്റ്, സോഴ്സ്, ഡ്രെയിൻ. അപ്പോൾ എം ചാനൽ ജയഫിറ്റി ആണെങ്കിൽ സിമ്പിൾ വരുന്നത് ഗേറ്റ്, സോഴ്സ്, ഡ്രെയിൻ. ആരോ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഉള്ളിലേക്കായിരിക്കും എം ചാനൽ ജയഫിറ്റിയുടെ. അതേ സമയത്ത് അത് ഒരു പി ചാനൽ ആണെങ്കിൽ ആരോ പുറത്തേക്കായിരിക്കും, സോഴ്സ്, ഡ്രെയിനും. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മള് എം ചാനലും പി ചാനലും ജയഫിറ്റിയുടെ തമ്മിലുള്ള ഡിഫറൻസ്. എം ചാനലാണെങ്കിൽ ആരോ ഉള്ളിലേക്കായിരിക്കും, പി ചാനലാണെങ്കിൽ ആരോ എന്തായിരിക്കും, പുറത്തേക്കായിരിക്കും. ഈ ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്? നമ്മളുടെ പി എൻ ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ആകുമ്പോൾ നമ്മളുടെ കറന്റിന്റെ ഫ്ലോ ആണ് ഈ ഒരു ആരോ വെച്ചിട്ട് അതിന്റെ ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത്. അതായത് ഈ ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മളുടെ കറന്റിന്റെ ഫ്ലോവിന്റെ ഡയറക്ഷൻ ആണ്. ഡയറക്ഷൻ ഓഫ് കറന്റ് ഫ്ലോ വെൻ ദി പി എൻ ജംഗ്ഷൻ ഈസ് ഫോർവേഡ് ബയസ്. നമ്മളെ പി എൻ ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ആകുമ്പോൾ നമ്മളുടെ കറന്റിന്റെ ഡയറക്ഷനാണ് ഈ ഒരു ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിനി പി ചാനൽ ജയഫിറ്റി നോക്കാം. പി ചാനൽ ജയഫിറ്റി ആണ് നമ്മൾ ബോർഡിൽ വരച്ചിട്ടുള്ളത്. നമ്മൾ മുന്നേ എൻ ചാനൽ ജയഫിറ്റി പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇതിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. എന്തായി, നമ്മളുടെ ചാനല് പി ആയി, അതായത് ഒരു പി ടൈപ്പ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ ചാനൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ട് എൻ ടൈപ്പ് മെറ്റീരിയൽസ് നമ്മൾ ഈ ഒരു ചാനലില് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ രണ്ട് പി എൻ മെറ്റീരിയൽസ് വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് പറയാം, അവിടെ ഒരു ഡിപ്ലിഷൻ ലെയറും ഫോം ചെയ്യും. ഇനി മറ്റൊരു ഡിഫറൻസ് എൻ ചാനൽ ജയഫിറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ പി ചാനലിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ബയാസിംഗ് എന്ന് പറയുന്നത് എൻ ചാനലിൽ എന്തായിരുന്നു ഇതിന്റെ നേരെ റിവേഴ്സ് ആയിരിക്കും ഒരു പി ചാനൽ ജയഫിറ്റിയിൽ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ അവിടെ നോക്കാം, നമ്മൾ കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണ് ബയാസിംഗില് ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ്. നമ്മൾ എൻ ചാനലിൽ കൊടുത്തിട്ടുള്ളത് എന്താണ്, ഡ്രെയിൻ മോർ പോസിറ്റീവ് ദാൻ സോഴ്സ്. അതായത് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിന്റെ പോസിറ്റീവ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് ഡ്രെയിനിക്കും നെഗറ്റീവ് കണക്ട് ചെയ്തിട്ടുള്ളത് സോഴ്സിക്കായിരുന്നു. ഏതിന്റെ കേസിൽ, എൻ ചാനൽ ജയഫിറ്റിയുടെ കേസിൽ. അതേ സമയത്ത് പി ചാനൽ ആകുമ്പോൾ നേരെ അതിന്റെ റിവേഴ്സ് ആയിരിക്കും. അതായത് ഡ്രെയിനിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നത് നമ്മളെ വോൾട്ടേജിന്റെ നെഗറ്റീവ് പോർഷനും സോഴ്സിലേക്ക് കണക്ട് ചെയ്യുന്നത് നമ്മളുടെ ബാറ്ററിയുടെ അല്ലെങ്കിൽ വോൾട്ടേജിന്റെ പോസിറ്റീവ് ആയിരിക്കും. ഈ ഒരു വോൾട്ടേജ് നമുക്ക് എന്താ പറയുക, VDD എന്ന് പറയാം, അല്ലെങ്കിൽ VDS എന്ന് പറയാം, ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ്. അപ്പൊ ഡ്രെയിനിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് നെഗറ്റീവ് വോൾട്ടേജ് ആണ്, പോസിറ്റീവ് ആണ് നമ്മളുടെ സോഴ്സിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി മറ്റൊരു ഡിഫറൻസ് എന്ന് വെച്ചാൽ നമ്മളുടെ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് ആണ്. നമ്മുടെ എൻ ചാനലിൽ നമ്മൾ ഗേറ്റിലേക്ക് കൊടുത്തിരിക്കുന്നത് നെഗറ്റീവ് വോൾട്ടേജ് ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതേ സമയത്ത് പി ചാനലാകുമ്പോൾ എന്താണ്, നമ്മളുടെ ഗേറ്റിലേക്ക് കണക്ട് ചെയ്യുന്നത് നമ്മളുടെ വോൾട്ടേജിന്റെ പോസിറ്റീവ് പോർഷൻ ആണ് നമ്മൾ ഈ ഒരു ഗേറ്റിലേക്ക് കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന്റെ നെഗറ്റീവ് നമ്മൾ കണക്ട് ചെയ്യുന്നത് നമ്മുടെ സോഴ്സ് ടെർമിനലിലേക്കാണ്. അപ്പൊ ഈ ഒരു കേസ് കാരണം ഇതിന്റെ ഡയറക്ഷൻ ഓഫ് കറണ്ടും ചേഞ്ച് ആവും. അപ്പൊ ഇവിടുന്ന് ഫ്ലോ ഉണ്ടാകുന്നത് നമ്മൾ ഐഡിയുടെ ഫ്ലോ ഉണ്ടാകുന്നത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും, ഐഡി, IS, സോഴ്സ് കറന്റും ഡ്രെയിൻ കറന്റും. അപ്പോൾ ഇതിന്റെ ഡയറക്ഷനും ചേഞ്ച് ആവും. നമ്മൾ നേരത്തെ എൻ ചാനലിന്റെ വർക്കിംഗിൽ പറഞ്ഞതാണ് നമ്മളിവിടെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ചാർജ് കാരിയേഴ്സ് സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്ക് ഫ്ലോ ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന എന്താണ്, പി ടൈപ്പ് മെറ്റീരിയൽ ആണ് നമ്മളുടെ ചാനല്. അപ്പൊ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറഞ്ഞ ആരായിരിക്കും, ഹോൾസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു നെഗറ്റീവ് ചാർജ് ആണ് നമ്മൾ ഡ്രെയിനിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും, ഈ ഒരു പി ചാനലിലുള്ള ഹോൾസിനെ അട്രാക്ട് ചെയ്യും. അപ്പൊ അട്രാക്ട് ചെയ്യാൻ വഴി എന്ത് ചെയ്യും, ഇവിടെ ഉണ്ടാകുന്ന പി ചാനലിൽ ഉണ്ടാകുന്ന ഹോൾസ് എല്ലാം ഈ ഒരു ഡ്രെയിൻ ടെർമിനലിലേക്ക് ഫ്ലോ ചെയ്യും. അതായത് സോഴ്സ് എന്ന ഡ്രെയിനിലേക്ക് എന്ത് ചെയ്യും, നമ്മളുടെ ചാർജ് കാരിയേഴ്സ് ഫ്ലോ ചെയ്യും. അങ്ങനെയാണ് നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നത്, കണ്ടക്ഷൻ പോസിബിൾ ആവുന്നത്. കണ്ടക്ഷൻ പോസിബിൾ ആവാൻ നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, VGS എന്ന് പറയുന്ന ഒരു ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഇത് ഈ ഒരു വർക്കിംഗ് എല്ലാം എൻ ചാനലില് സെയിം തന്നെയാണ്. റിവേഴ്സ് ആയിട്ടാണ് നമ്മൾ ബയാസിംഗ് കൊടുക്കുന്നത്. ബാക്കി എല്ലാ വർക്കിങ്ങും എൻ ചാനലായിട്ട് സിമിലർ ആണ്. നമുക്ക് നെക്സ്റ്റ് ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു പി ചാനൽ ജയഫിറ്റിയുടെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പി ചാനൽ ജയഫിറ്റിയുടെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ബോർഡിൽ വരച്ചിട്ടുള്ളത്. ഒരു എൻ ചാനൽ ജയഫിറ്റിയുടെ സിമിലർ തന്നെയാണ് ഇതിന്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ കൊടുക്കുന്ന VDS എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് വോൾട്ടേജ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതേ സമയത്ത് നമ്മൾ എൻ ചാനലിൽ കൊടുത്തിട്ടുള്ള VDS എന്താണ്, പോസിറ്റീവ് ആണ്. അതായത് ഡ്രെയിനിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് ആ വോൾട്ടേജിന്റെ പോസിറ്റീവ് ആയിരുന്നു
എം ചാനലില്. അതേസമയം നമ്മൾ പി ചാനൽ ജെ പി ടിയുടെ ഡ്രെയിനിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നത് നമ്മളുടെ വോൾട്ടേജിന്റെ നെഗറ്റീവ് പാർട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ആ ഒരു ഡിഫറൻസ് മാത്രമാണ് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സിൽ മാറ്റം ഉണ്ടാവുള്ളൂ. ബാക്കി എന്താണ്, എൻ ചാനൽ ജെ എഫ് ഇ ടിയുടെ സിമിലർ തന്നെയായിരിക്കും പി ചാനൽ ജെ എഫ് ഇ ടിയിലും ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.